ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങളൊന്നും തീരുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളിന് പോയ ചെറിയൊരു വീഡിയോയാണ് നമ്മളിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതായത് എൻ്റെ നാടായ അടൂർ മരുതിമൂട് സെൻറ് ജോർജ് ചർച്ചിലെ തിരുന്നാൾ 3 ദിവസത്തെ തിരുന്നാളായിരുന്നു. അപ്പോൾ ഞാനും ഉച്ചായനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം എന്ന് വെച്ചാൽ വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ചയായിരുന്നു നമ്മൾ തിരുനാളിൻ്റെ കുർബാനയെല്ലാം കഴിഞ്ഞതിന് ശേഷം കലാപരിപാടികൾ തുടക്കം കുറിക്കുന്ന ദിവസമായിരുന്നു അന്ന്. അപ്പോൾ അന്ന് നമ്മുടെ പാലാ കമ്മ്യൂണിക്കേഷൻ്റെ ഗാനമേളയായിരുന്നു തുടക്കത്തിൽ തന്നെ. അപ്പം നമ്മൾ ഗാനമേള കൂടാൻ തന്നെ ഇരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അതായത് എൻ്റെ അമ്മയുണ്ടായിരുന്നു, ആൻറ്റി ഉണ്ടായിരുന്നു, ആൻറ്റിയുടെ മക്കളുണ്ടായിരുന്നു, ഇച്ചായൻ ഉണ്ടായിരുന്നു, പപ്പായ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളി തിരുന്നാളിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ എല്ലാവരെയും തന്നെ ഒന്ന് കാണുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗാനമേളയൊക്കെ കൂടാൻ ഇരുന്നു. അന്ന് എന്തായാലും മഴ പെയ്തില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു കാലാവസ്ഥ തന്നെയായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ടാണ് നമ്മൾ പാലാ കമ്മ്യൂണിക്കേഷൻ്റെ ഗാനമേള കാണുന്നത് തന്നെ. എന്താന്ന് വെച്ചാൽ നല്ല ഗാനമേളയായിരുന്നു കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല പാട്ടുകളൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കളെ എല്ലാവരെയും കാണാനൊക്കെ പറ്റി. ഒരു എന്താ പറയുന്ന, ഇത് പെരുന്നാളിൻ്റെ തുടക്ക ദിവസത്തെ വെള്ളിയാഴ്ച ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. ഇനി 2 ദിവസത്തെ പ്രോഗ്രാമും കൂടിയുണ്ട്. അതായത് ശനിയുണ്ട്, ഞായറുണ്ട്. ഞായറാഴ്ചയാണ് നമ്മുടെ തിരുന്നാൾ ലാസ്റ്റ് ദിവസം. അപ്പം അതിൻ്റെ വീഡിയോയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒരു 12 മണിക്ക് ശേഷം ആയപ്പോഴത്തേക്കും നമ്മുടെ ഗാനമേളയെല്ലാം കഴിഞ്ഞു. അപ്പോൾ അന്നത്തെ പ്രോഗ്രാം അവിടെ അവസാനിച്ചു. അപ്പോൾ ഇനി 2ാമത്തെ ദിവസം, അതായത് ശനിയാഴ്ച, അപ്പോൾ നമ്മൾ ഉച്ചയോടുകൂടി നമ്മുടെ പ്രോഗ്രാമിന് സ്റ്റാർട്ടിംഗ് ആയി. അതായത് ഉച്ചഭക്ഷണത്തോടുകൂടി എന്ന് തന്നെ പറയാം. അതായത് നമ്മൾ അന്നാണ് നമ്മുടെ വീടിൻ്റെ അതുവഴി കൂടെയാണ് പ്രദക്ഷിണം വരുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പായസം കൊടുക്കുന്നുണ്ട്, അതായത് അടപ്രഥമൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് വലിയ കാര്യമായിട്ട് ഞാൻ തന്നെയായിരുന്നു തേങ്ങയൊക്കെ, തേങ്ങാപ്പാലെടുക്കാൻ വേണ്ടി തേങ്ങയൊക്കെ ചിരകിയത്. അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ അതിനായിട്ടൊന്ന് റെഡിയാക്കുമല്ലോ. അപ്പോൾ പായസത്തിൻ്റെ മുൻപ് ഞാൻ തന്നെ ഉണ്ടായിരുന്നു, ഇളക്കാനും എടുക്കാനും എല്ലാത്തിനും ഞങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4 മണിയോടുകൂടി നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട്. അപ്പോൾ പ്രദക്ഷിണം ഒരു 8 മണിയോടുകൂടിയാണ് വരുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉടനെ തന്നെ പായസം എല്ലാം എടുത്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ നാരങ്ങമാലയാണ് പുണ്യവാളനെ ഇടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയത്. അതായത് ഞാനും ഉച്ചായനും കൂടെ നാരങ്ങമാലയൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ പ്രദക്ഷിണം വന്നു, പള്ളിയിലെ കുർബാനയ്ക്ക് ഇട്ട ശേഷം പ്രദക്ഷിണം വന്നു. അപ്പോൾ എല്ലാവർക്കും തന്നെ നമ്മൾ പായസം കൊടുത്തു. അപ്പോൾ നല്ല ഒരു എന്താ പറയുക, ഒരു സന്തോഷമാണ് നമുക്ക് മനസ്സിൽ വരുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു മധുരം കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഇതിന് നമ്മുടെ വീട്ടിലെല്ലാവരും കൂടെ കൂടിയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും കൊടുക്കാനൊക്കെ കൂടിയതും എടുത്തതും എല്ലാം തന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ വന്നപ്പോൾ നമ്മുടെ പുണ്യാളനെ നമ്മളവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന പേടകത്തിൽ നമ്മൾ ഇറക്കി വെച്ചു. അവിടെ വെച്ച് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ കൂടിയാണ് അവിടുന്ന് വീണ്ടും പള്ളിയിലേക്ക് പോയത്. അപ്പം നമ്മൾ ഈയിടെയായിട്ട് വീഡിയോസൊക്കെ കുറച്ചാണ് ഇടുന്നത് തന്നെ. നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അത് കാരണമാണ് കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാത്തത്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നിങ്ങളിത് വരുന്ന സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് തുടർന്ന് തരണമെന്ന് പറയുകയാണ്. അപ്പം ഞങ്ങളെ മറന്നു പോകല്ലേ. അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. എല്ലാവരും ഓടി ഓടി നിന്ന് എല്ലാവർക്കും പായസം കൊടുത്തു. നമ്മൾ പ്രദക്ഷിണത്തിന് വന്ന് എല്ലാവർക്കും തന്നെ പായസം എല്ലാം കൊടുത്തു. അപ്പോൾ ചെറിയൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അച്ഛൻ വന്ന് നമ്മൾ രൂപം നമ്മുടെ അവിടെ തന്നെ ഇറക്കി വെച്ചതിന് ശേഷം അവിടെ ഒരു ചെറിയൊരു പ്രാർത്ഥനയൊക്കെ നടത്തി. അതിനുശേഷം നമുക്ക് നോട്ടുമാലയോ അല്ലെങ്കിൽ മെഴുകുതിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേർച്ചകളൊക്കെ നമുക്ക് രൂപത്തിന് മുന്നിൽ സമർപ്പിക്കാൻ പറ്റുന്നതാണ്. ചെണ്ടമേളം അങ്ങനെ ഒരുപാട് ഒരുപാട് ഭയങ്കര സന്തോഷം തോന്നുന്നൊരു നിമിഷമായിരുന്നു കേട്ടോ. തിരുന്നാളെന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഗീവർഗീസായിട്ട് തിരുന്നാളെന്ന് പറയുന്നത് നമുക്കൊരു ആഘോഷം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ തിരുനാളിൻ്റെ വീഡിയോ എടുത്തത് തന്നെ ഏപ്രിൽ മാസത്തിലാണ്. ഇപ്പോൾ ഒത്തിരി വൈകിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ. അപ്പം നമ്മൾ രൂപം, അതായത് ഈ വൈകസാധയുടെ രൂപമാണ് ഇപ്പം നമ്മൾ അലങ്കരിച്ചിരിക്കുന്ന പേടകത്തിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും
ഓരോ കുടുംബത്തിൽ നിന്നുള്ളവരെല്ലാം ഓരോ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നുണ്ട്. നോട്ടുമാല, ഇപ്പം ഞാനും ഈ ചായനും കൂടെ, നമ്മൾ നാരങ്ങമാല, അപ്പം നമ്മൾ ഓരോന്നും നമ്മൾ നേർന്നിരിക്കുന്ന നേർച്ചകളൊക്കെയാണ് നമ്മളിവിടെ നിറവേറ്റുന്നത് തന്നെ. അപ്പം അതൊക്കെ തന്നെ ഭയങ്കര ഒരു അനുഗ്രഹമാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ പ്രദക്ഷിണത്തിനെ സ്വീകരിക്കുന്നത് അതൊക്കെ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അതായത് വെള്ളിച്ചൻ്റെ എന്നു വെച്ചാൽ ഗീവർഗീസാദയുടെ തിരുനാൾ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇടവ പെരുന്നാൾ എന്നാണ് കേട്ടോ. ഇടവ തിരുനാളാണിത്. അപ്പോൾ എല്ലാവരും എല്ലാ ആൾക്കാരും ഇതിൽ പങ്കെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുത്തെ സ്വീകരണങ്ങളെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പം നമ്മൾ നമ്മുടെ പള്ളിയിലേക്ക് പോവുകയാണ്. പ്രദക്ഷിണത്തിൻ്റെ കൂടെ പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് കുർബാനയുടെ വീഡിയോസ് ഒന്നും എടുക്കാൻ തന്നെ നമുക്ക് പറ്റിയില്ല. നമുക്ക് തിരക്കുകളെല്ലാം കാരണം നമുക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളിനി പ്രദക്ഷിണവുമായിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോകണം. പള്ളിയിൽ ചെന്നിട്ടാണ് ഇത് അവസാനിക്കുന്നത്. പള്ളിയിൽ കൊണ്ടുവന്ന് രൂപം കയറ്റി വയ്ക്കുകയാണ്. അപ്പം നാളത്തെ കുർബാനയുടെയാണ് പ്രധാന ദിവസം എന്ന് പറയുന്നത്. അതായത് ഞായറാഴ്ചയാണ് പ്രധാന ദിവസം. അന്ന് ചെമ്പിലരീടിയിൽ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ആചാരമുണ്ട്. അതായത് നമ്മുടെ പള്ളിയിൽ ചെമ്പിൽ എല്ലാം ഇവിടെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെമ്പിൽ അരിയിടാം. എന്നുവെച്ചാൽ അതൊരു അത് നമ്മൾ ഊട്ടുതിരുന്നാൾ എന്നും പറയാം. അപ്പം അതിന് ആയിട്ട് എല്ലാ വീടുകളിൽ നിന്നും നമ്മൾ അരി കൊണ്ടുവന്ന് നേർച്ചയിടുന്നുണ്ട്. അതൊക്കെ ഞാൻ നാളെ ഈ വീഡിയോയിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളെ അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒത്തിരി വൈകിയാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത്. എന്നുവെച്ചാൽ തിരുനാളെല്ലാം കഴിഞ്ഞു, നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ചെറിയ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് കാരണമാണ് നമ്മൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇടാത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആകാശദീപക്കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ നമ്മൾ നമ്മുടെ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഇത് കാണുന്നത് തന്നെ. അപ്പം അവിടെയാണ് നമ്മൾ പ്രോഗ്രാമുകളെല്ലാം നടക്കുന്നത്. ഇന്ന് ഇനി ശനിയാഴ്ച പ്രോഗ്രാമുകളൊന്നും തന്നെ ഇല്ല. അപ്പം ഇന്നത്തെ പ്രോഗ്രാമുകളെല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നാളെ രാവിലെ തന്നെ നമ്മുടെ പള്ളിയിൽ 7 മണിക്ക് തന്നെ നേർച്ചയടിയിലൊക്കെ തുടങ്ങുന്നതാണ്. ചെമ്പിലരിയിൽ നേർച്ച തുടങ്ങുന്നതാണ്. നമുക്ക് രാവിലെ തന്നെ പള്ളിയിലെ വീഡിയോസെല്ലാം നമ്മൾ എടുക്കുന്നതായിരിക്കും. നമ്മൾ പള്ളിയിൽ ചെല്ലുന്നപ്പോൾ മുതലുള്ള വീഡിയോസെല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം ഇത് നമുക്ക് കുറേ ബ്രേക്കായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ. കുറേ എന്ന് വെച്ചാൽ ഏപ്രിൽ മാസത്തിൽ നടന്ന പിന്നെ നമ്മുടെ തിരുനാളാണ്. നമുക്ക് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്ര വൈകി പോയത്. അപ്പോൾ ഈ ചെണ്ടമേളമൊക്കെ നമ്മുടെ പ്രോഗ്രാമുകൾക്ക് ശേഷം ശനിയാഴ്ച വൈകുന്നേരത്ത് ഒരു എന്താ പറയുക, നമ്മുടെ റാസയ്ക്ക് ശേഷം, അതായത് പ്രദക്ഷിണത്തിന് ശേഷം നമ്മുടെ പള്ളിയിലെ അച്ഛൻ മഴയായി പോയി. അപ്പം നമ്മൾ പള്ളിയിലെ ഹോളിൽ വെച്ചിട്ടായിരുന്നു ചെണ്ടമേള അവരുടെ കലാപരിപാടികളൊക്കെ നടത്തിയത് തന്നെ. അപ്പം അതെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാവരും അതിലെല്ലാം പങ്കെടുത്തു. അപ്പം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയോടുകൂടി പുതിയ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഇനി ഗ്യാപ്പുകളൊന്നും ഇല്ലാതെ തന്നെ വീഡിയോ ഇടാൻ കഴിയട്ടെ എന്നാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത്. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ചെറിയ സന്തോഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.